വളരെ ഗൗരവമായി കാണാവുന്ന വിധത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായി വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മധ്യകിഴക്കൻ അറബിക്കടലിൽ ഉണ്ടായിട്ടുള്ള ചക്രവാത ചുഴി അത് നമുക്കൊരു രണ്ട് ദിവസം കൂടി തുടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന അറിയിപ്പ്. അതനുസരിച്ച് മധ്യകിഴക്കൻ അറബിക്കടലിലുള്ള ചക്രവാത ചുഴി രണ്ട് ദിവസം കൂടി പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, അതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, അതിൽ നിന്ന് അപകടകരമായ വിധത്തിലുള്ള സംഭവങ്ങൾ ഇല്ലാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഗൗരവമായി നമ്മൾ ആലോചിക്കുന്നത്. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ കൊമ്പസു എന്ന് പറഞ്ഞ ഒരു ചുഴലിക്കാറ്റ് അതിൻ്റെ സ്വാധീനം ഇപ്പോൾ അറബിക്കടലിലേക്ക് വരുന്നതായിട്ടും കാഴ്ചകളിൽ അന്വേഷണങ്ങളിൽ കാണാനുണ്ട്. മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടുകൂടി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടും എന്നാണിപ്പോൾ കരുതുന്നത്. പക്ഷേ ആ ന്യൂനമർദ്ദം രൂപപ്പെട്ടാലും രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് അത് ആന്ധ്ര ഒഡീഷ തീരത്തിലേക്ക് പോകും എന്നും പറയപ്പെടുന്നു. ഈ സാധ്യതകൾ വെച്ചുകൊണ്ടാണ്, ഈ സംഭവങ്ങളെ വെച്ചുകൊണ്ടാണ് വളരെ ഗൗരവമായി ഉള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ നടത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ 2018-ലെയും 2019-ലെയും 2020-ലെയും ഒക്കെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഓറഞ്ച് ബുക്ക് 2021 തയ്യാറാക്കിയിട്ടുണ്ട് ദുരന്ത നിവാരണ വകുപ്പ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനാണ് കളക്ടർമാരോടും മറ്റു ഉദ്യോഗസ്ഥന്മാരോടും നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്.